ഞാൻ വിളിച്ചപ്പോ വരാൻ ഇതിൽ പങ്കെടുക്കാൻ തന്നെയുള്ള ഒരു കാരണം എനിക്ക് അതിനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഹോമിയോപ്പതിയോട്. എൻ്റെ ഫാമിലിയില് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ഒരു പ്രസ്ഥാനമാണിത്. പിന്നെ എന്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഹോമിയോപ്പതിയായിട്ട് ബന്ധമുണ്ട്. എന്റെ തൊട്ടടുത്ത വീട്ടില് പണ്ട് കൽക്കട്ടയിൽ നിന്ന് വന്ന ഒരു, ഞങ്ങളെല്ലാരും ചെറിയച്ഛൻ എന്നാണ് വിളിക്കുന്നത്, എന്റെ അടുത്ത വീട്ടില് എന്റെ കളിക്കൂട്ടുകാരിയുടെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ് ഡോക്ടർ ബാലേന്ദ്രൻ. അദ്ദേഹമാണ് ഞാൻ പരിചയപ്പെടുന്ന ആദ്യത്തെ ഹോമിയോ ഡോക്ടർ. അപ്പൊ ആദ്യം ഹോമിയോപ്പതിയുടെ ഒരു അത്ഭുതം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യം അനുഭവിക്കുന്ന ക്വാറന്റൈൻ എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് ആണ്. ഒറ്റപ്പാലത്ത് എന്റെ കുട്ടിക്കാലത്ത് ഒരു 45 വർഷം മുൻപ് എന്റെ വീട്ടില് എന്റെ ഫാദറിന് ചിക്കൻ ബോക്സ് വന്നു. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ ഞങ്ങളെല്ലാവരെയും അടുത്ത വീട്ടിലേക്ക് മാറ്റിയ അപ്പച്ചനെ ഒറ്റയ്ക്ക് ഞങ്ങളുടെ വീട്ടിലാക്കി. അപ്പൊ അന്ന് ഈ ചെറിയച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഡോക്ടർ ബാലേന്ദ്രൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോമിയോപ്പതിയുടെ പഞ്ചാര ഗുളിക തന്നു. അപ്പൊ നമുക്കൊക്കെ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. അതെല്ലാം കറക്റ്റായിട്ട് പോയിട്ട് മേടിച്ച് കഴിക്കാൻ രസമാണ്. അത്ഭുതം എന്ന് വെച്ചാൽ ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ച ആ കാലത്ത് എന്റെ അപ്പച്ചന് വളരെ സിവിയർ ആയിട്ട് അത് വന്നു. പക്ഷെ ഞങ്ങൾ വീട്ടിലെ മറ്റൊരാൾക്കും ചിക്കൻ ബോക്സ് വന്നില്ല. എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു സംവിധായകനായതിനു ശേഷം മുല്ല എന്ന് പറയുന്ന ഒരു സിനിമ പഴനിയിൽ ഷൂട്ട് ചെയ്യുമ്പോ അവിടെ ഞങ്ങളൊരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ ആ കോളനിയില് ഉള്ള കുറെ ആളുകളൊക്കെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു കൈക്കുഞ്ഞ് ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അന്ന് ആ കൈക്കുഞ്ഞ് വന്നപ്പോ അതിനെ എടുത്തപ്പോ എന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്ത് നോക്കുമ്പോ അതിന്റെ ആ കുഞ്ഞിന്റെ ദേഹത്ത് മുഴുവൻ ഈ ചിക്കൻ ബോക്സ് പൊന്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയായി. കാരണം എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ചിക്കൻ ബോക്സ് വന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുമെന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ഇക്ബാൽ എന്റെ സുഹൃത്താണ്, ഇക്ബാലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പുലിവാല ഉണ്ട് ഇവിടെ കോളനിയിൽ, ഈ സംഗതി ഉണ്ട്. അങ്ങനെ ഇക്ബാല് കുറ്റിപ്പുറത്ത് നിന്ന് ഈ യൂണിറ്റിലുള്ള എല്ലാവർക്കും ഉള്ള ഈ പ്രിവെന്റീവ് മെഡിസിൻ കൊടുത്തു വിട്ടു. ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. ഞങ്ങളുടെ യൂണിറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ, ഈ കോളനിയുടെ ഉള്ളിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ആർക്കും ചിക്കൻ ബോക്സ് വന്നില്ല. അപ്പം ഇതൊരു ഈ വൈറസിനെതിരെ ഹോമിയോപ്പതി എഫക്റ്റീവ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അങ്ങനെ അല്ലാത്ത ഒരുപാട് കേസുകളുണ്ട്. എന്റെ ഫാദർ ഒരു 7 വർഷം മുൻപ് ഡയാലിസിസ് ഒക്കെ ആരംഭിച്ച്, ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടി ഡയാലിസിസ് ഒക്കെ ആരംഭിച്ച കാലത്ത് ഇക്ബാലിന്റെ ഹോമിയോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞാനൊരു മോസ്കോ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് 10 ദിവസത്തിൽ അധികം എന്റെ അപ്പൻ ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷെ ഇക്ബാൽ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിക്കോ, 10 ദിവസത്തിന്റെ ഉള്ളിലൊന്നും ആള് മരിക്കില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോയി. തിരിച്ചു വന്നു. ഇപ്പൊ 8 വർഷം കഴിഞ്ഞു. അപ്പൻ എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് കേസുകൾ, എന്റെ വൈഫിന്റെ അമ്മയ്ക്ക് ഹാർട്ടിനുണ്ടായ ഒരു പ്രോബ്ലം, ബൈപ്പാസ് ചെയ്തില്ലെങ്കിൽ 15 ദിവസത്തിനുള്ളില് മരിക്കും എന്ന് പറഞ്ഞ ആള് പിന്നീട് 7 വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു വൈദ്യ പ്രസ്ഥാനത്തിന് എതിർക്കൂല, ഒന്നിനും കുറ്റം പറയുകയില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ദൗത്യമുണ്ട്. അപ്പം പലപ്പോഴും പക്ഷെ എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ അപ്പനുണ്ടായിരുന്ന ഉണ്ടായ പ്രശ്നം, അതേ പ്രശ്നമുള്ള മറ്റൊരാൾ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇതേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്റെ അപ്പച്ചന്റെ ഫുൾ കേസ് ഹിസ്റ്ററി എനിക്കറിയാം. ആ കേസ് ഹിസ്റ്ററി തന്നെയുള്ള മറ്റൊരാളോട് നമ്മൾ പറയാണ് ഇങ്ങനെ എന്റെ അപ്പൻ ഇങ്ങനെ ഒരു ഹോമിയോ ട്രീറ്റ്മെന്റോട് ശരിയായി, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോ ഉടനെ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചപ്പോ അത് തട്ടിപ്പാണ്, അത് തട്ടിപ്പാണ്, അതൊന്നും നടക്കില്ല, ചില ആക്സിഡന്റലി തനിയെ ശരിയാവുന്ന ചില കേസുകളുണ്ട്, അതാണ് ഹോമിയോ അവകാശപ്പെടുന്ന അവരുടെ വിജയമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആള് മരിച്ചു പോകുന്നത് നമ്മൾ പിന്നെ കാണുകയാണ്. അപ്പം അപ്പൊ തോന്നിയിട്ടുള്ളൊരു സങ്കടം ഉണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. മറ്റതെന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു എന്ന് പല സന്ദർഭങ്ങളിലും എനിക്ക്
തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ ലിവർ കണക്റ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വന്നിട്ട് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അത് സയന്റിഫിക് അല്ല എന്ന് പറഞ്ഞിട്ട് സയന്റിഫിക് ആയിട്ട് മരിച്ചു പോകുന്ന ആൾക്കാർ. തൈറോയിഡ്, എന്റെ വൈഫിന് തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ ഇക്ബാലിന്റെ ട്രീറ്റ്മെന്റിലാണ് തൈറോയിഡ് മാറിയത്. അപ്പൊ അത് ഞാൻ മറ്റൊരു ലേഡി ഡോക്ടറോട്, വേറൊരു സാഹചര്യത്തിൽ പരിചയപ്പെട്ട ഒരു ലേഡി ഡോക്ടറോട് അവര് പറഞ്ഞു എനിക്ക് തൈറോയിഡ് ഉണ്ട്, തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് മെഡിക്കേഷനാണ് മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. അവരൊരു ഇംഗ്ലീഷ് ഡോക്ടറാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്റെ വൈഫിന് വന്നിരുന്നു ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിൽ, അത് മാറി ഒരു വർഷത്തോളം മെഡിക്കേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മാറി. ഞങ്ങളിപ്പോഴും 6 മാസം കൂടുമ്പോ ചെക്ക് ചെയ്ത് നോക്കും തൈറോയിഡ് വന്നുണ്ടോ തിരിച്ചെന്ന്. ഇപ്പൊ 3 വർഷമായി, ഇതുവരെ ചെക്ക് ചെയ്യുമ്പോ തൈറോയിഡ് ഇല്ല, തൈറോയിഡിന്റെ ഇഷ്യൂസ് ഇല്ല. അപ്പൊ അവര് പറയുന്നത് അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളെ എങ്ങനെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ലാബിലാണ് ഇത് ടെസ്റ്റ് ചെയ്തത്, അവരാണ് ഉണ്ടെന്ന് പറഞ്ഞത്, അലോപ്പതി ഡോക്ടറാണ് ഇത് തൈറോയിഡിന് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ തൈറോയിഡ് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ സുഹൃത്ത് ഹോമിയോ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അദ്ദേഹം തന്ന മരുന്ന് ഉപയോഗിച്ചപ്പോൾ ഇങ്ങനെ ആണ് പിന്നീടുള്ള ടെസ്റ്റിൽ വന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഫേക്ക് ആവുന്നത്, അത് അതൊരു ഫാന്റസി ആവുന്നത് എങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞ അതൊക്കെ ഭയങ്കര ഡിബേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളാണ്, നമ്മളിപ്പോ അത് പറഞ്ഞ തർക്കത്തിലേക്ക് പോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു മാഡത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാനാണ് വിധി, അതേസമയം എന്റെ ശരീരത്തിൽ അലോപ്പതി വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ ഒരു നെർവ് ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത്. എന്റെ കുട്ടിക്കാലത്ത് കേരളത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ നെർവ് ട്രാൻസ്പ്ലാന്റിങ് നടന്നിട്ടുള്ളത് എന്റെ ശരീരത്തിലാണ് എന്റെ. അപ്പൊ എനിക്ക് അലോപ്പതിയോട് തീർത്ത തീരാത്ത കടപ്പാടുണ്ട്. എന്റെ ചലനശേഷി നഷ്ടപ്പെട്ട വലത് കൈയുടെ ചലനശേഷി തിരിച്ചു കൊണ്ടുവരുന്നത് ആ സർജറിയിലൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഈ എല്ലാ മെഡിക്കൽ ശാഖകളും പരസ്പര പൂരകങ്ങളായി തങ്ങൾക്ക് ഒരു ചില മാർഗങ്ങളില്ലാത്ത സ്ഥലത്ത് വഴിമുട്ടുന്ന സമയത്ത് സപ്പോർട്ടീവായിട്ട് അതിന് ചെറിയ ഇതുള്ള പരിഹാരങ്ങളുള്ള മറ്റ് ആരോഗ്യ പരിപാലന സിസ്റ്റംസുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് മനുഷ്യന് സൗഖ്യം നൽകുക എന്നുള്ളതാണ്. അവിടെ ചികിത്സകന്റെ ഈഗോ ഒരിക്കലും ഈ രോഗിക്ക് അല്ലെങ്കിൽ ചികിത്സ തേടി വരുന്ന ആളുടെ ജീവൻ വെച്ചിട്ടാവരുത് ഇവരുടെ ഈഗോ മത്സരം എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം, പറയാൻ തോന്നിയിട്ടുള്ള കാര്യം. പല കാര്യങ്ങൾക്കും ഹോമിയോയില് റെമഡി ഉണ്ട്, ചില കാര്യങ്ങൾക്ക് ആയുർവേദത്തിലുണ്ട്, മറ്റു ചില കാര്യങ്ങൾക്ക് അലോപ്പതി തന്നെ വേണം. അപ്പൊ ഇത് പരസ്പരം സഹകരിച്ച അൾട്ടിമേറ്റ് എല്ലാവരുടെയും ലക്ഷ്യം മനുഷ്യന് ശാന്തിയും സമാധാനവും സന്തോഷവും കൊടുക്കുക എന്നുള്ളതാണ്. അതങ്ങനെ അല്ലാതെ ഈഗോയുടെ പേരില് വാശിയുടെ പേരിലൊക്കെ മാറേണ്ട അസുഖങ്ങൾ മാറാതിരിക്കുക, കുറച്ചു കാലം കൂടി ജീവിതം നീട്ടിക്കിട്ടേണ്ട ആളുകൾക്ക് അതങ്ങനെ അല്ലാതാവുക, ജീവിതകാല സമ്പാദ്യം മുഴുവൻ ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുത്ത് നിർധനനായി പാപ്പരായി മരിക്കുക, അവസാന സമയത്ത് പ്രിയപ്പെട്ട ആളുകളെ ഒന്നും കാണാതെ ഏതോ ഒരു AC മുറിയിൽ കിടന്ന അന്ധശ്വാസം വലിക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഈ എല്ലാ വിഭാഗങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും അലോപ്പതിയോടൊപ്പം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ടാവണം. രണ്ടു കൂട്ടർക്കും ഒരാളെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാളെ ടെസ്റ്റ് ചെയ്യാനും പരീക്ഷിക്കാൻ സഹായിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിന്റെ മീതെ മറ്റൊന്നിന്റെ വിജയമല്ല, പരസ്പര പൂരകങ്ങളായി ഒരു ഒരു രോഗിക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണുന്ന പോലെയാണ്. ഒരു ഒരു ചെറിയ പെയിൻ വരുമ്പോ ഏറ്റവും സമ്പന്നനായ ഏറ്റവും അഹങ്കാരിയായ മനുഷ്യൻ ഒരു ഡോക്ടറിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോ അയാള് മുമ്പിൽ ഇരിക്കുന്ന ഡോക്ടർ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ആ ദൈവം ചതിക്കാൻ പാടുണ്ടോ അയാളെ? അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും ഏറ്റവും നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് തന്റെ വിഭാഗത്തിലല്ല ഉള്ളതെങ്കിൽ മറ്റേ വിഭാഗത്തിനെ സജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഇത്തരം പ്രചരണങ്ങൾ മുഴുവൻ ഉണ്ടാവണം. അങ്ങനെ ചെയ്യാത്ത ആളുകളെ
കുറ്റവാളിയായിട്ട് തന്നെ ജനസമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അറിയാം അതിലൊരു മെഡിസിൻ റെമഡി ഉണ്ട്. എന്നോട് എത്ര അലോപ്പതി ഡോക്ടേഴ്സ് ചില ഇഷ്യൂസ് സംസാരിക്കുമ്പോൾ അതിന് ഹോമിയോപ്പതിയിൽ നല്ലൊരു പരിപാടി ഉണ്ട് കേട്ടോ, നിങ്ങൾ പോയി കാണുമെന്ന് പറഞ്ഞിട്ടുള്ള അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും കുഴപ്പക്കാരല്ല, പക്ഷെ ഒരു ഈഗോ ഇഷ്യൂ ആയിട്ട് ഇതിനെ എടുത്ത് മറ്റൊന്ന് തങ്ങളെക്കാൾ അവർക്ക് പേരുണ്ടാവുമോ, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ആസനിക് ആൽബിന്റെ കാര്യം, ആസനിക് ആൽബ് 200 എന്ന് പറയുന്ന മെഡിസിൻ ആണ് ഞാൻ കഴിച്ചത്. ഡോക്ടർ ഇക്ബാൽ എനിക്ക് സജസ്റ്റ് ചെയ്ത മെഡിസിൻ അതായിരുന്നു. എനിക്ക് സജസ്റ്റ് ചെയ്ത ഉടനെ ഞാൻ അതിന്റെ എന്തൊക്കെയാണ് ഡോസേജ്, ഓരോ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് ഡോസേജ് ആണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ആ ഡോസേജ് പറഞ്ഞു തന്നു. എന്റെ ലിസ്റ്റിൽ ഒരു 500 ആൾക്കാരുണ്ട് എന്റെ ഫോണില്. ആ ലിസ്റ്റിലുള്ള എല്ലാ ആളുകൾക്കും ഞാൻ ഇത് അയച്ചു കൊടുത്തു, ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് ഒരു ഫെബ്രുവരി മാർച്ച് സമയത്ത്. അതിലെത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ദുബായിൽ വന്നിരുന്നു, കോവിഡ് ടെസ്റ്റ് 2 ചെയ്തു ദുബായിക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊക്കെ ഞാൻ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ് എന്റെ പുതുതായി പരിചയപ്പെടുന്ന ആളുകളോടൊക്കെ ചോദിക്കും, നിങ്ങൾ ആ ഹോമിയോ മെഡിസിൻ കഴിച്ചോ എന്ന് ചോദിക്കും. കഴിച്ചിട്ടില്ലാത്ത ആൾക്ക് ദുബായിൽ ഞാൻ പോയ സമയത്ത് ഞാൻ ഇക്ബാലിന്റെ ക്ലിനിക്കിൽ നിന്ന് ഇതിന്റെ ബോട്ടിൽസ് മേടിച്ച് പോക്കറ്റിലിട്ടിട്ടാണ് ഓരോ സ്ഥലത്തും പോവുക. അവിടെ നമ്മൾ പരിചയപ്പെടുന്ന ആൾ ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്റെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ആശ്രയക്കാൽ 200 ആയിരുന്നു. അപ്പൊ ഒരു അംബാസഡറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും അറിയാതെ. ഏതായാലും നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞാല്, വരാൻ കഴിഞ്ഞാല് സന്തോഷം. നിങ്ങളുടെ ഈ പ്രവർത്തനം കൂടുതൽ ആളുകളിലേക്ക് ഹോമിയോയുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എത്തിക്കുകയും ആളുകളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയട്ടെ. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഹോമിയോയുടെ ഗുണങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.